കർത്താവ് വാസ്തവമായി
നമ്മുടെ മധ്യേയുണ്ട്. അവൻ വാസ്തവമായി തന്റെ ദാസന്മാരിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളും നാം കർത്താവിന്റെ ദാസനിൽ നിന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവ് നമ്മളെ പ്രിയ ദാസന്റെ ശുശ്രൂഷം മുഖാന്തരം ഈ സമയം വരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും കർത്താവിന്റെ വചന കേൾവി നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് കർത്താവിൽ നമുക്ക് ആശിക്കാം. ശൂന്യകാര്യത്തിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയൻ സുന്ദരൻ, സർവാംഗ സുന്ദരൻ, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ സുന്ദരൻ. പ്രിയദേവമക്കളെ, 10,000 പേരിൽ സുന്ദരനായ നമ്മുടെ കർത്താവിന്റെ മാഹാത്മ്യത്തെ കാന്തയായ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് കർത്താവിനെ കൂടുതൽ പ്രാപിക്കുവാൻ, ഓ കർത്താവിനെ കൂടുതൽ രുചിച്ചറിയുവാൻ, ദാറ്റ് ഐ മേ നോ ഹിം, ആ ഒരു വലിയ അനുഭവത്തിലൂടെ കർത്താവ് നമ്മളെ നയിക്കുന്നുവല്ലോ, ഇതുവരെ നയിച്ചുവല്ലോ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയദാസിലൂടെ തുടർന്നുള്ള ക്ലാസ്സുകളും നമ്മുടെ ആത്മീയ ജീവിതത്തിന് കർത്താവിനെ ഇതുവരെ അറിഞ്ഞുപോലല്ല, അവനെ അറിയേണ്ടതുപോലെ തന്നെ അറിയുവാൻ നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സമയം ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനു വേണ്ടി നിലമ്പൂർ ബ്രദർ അസംബ്ലിയിലെ മാത്യു ചാൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ 5 മണിവരെയുള്ള സമയങ്ങൾ വചന പഠനത്തിനു വേണ്ടി എടുക്കുന്നതാണ്. അതിനായി മാത്യു ചാൻ മുന്നോട്ട് ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാവിലെ മുതൽ തിരുസന്നിധിയിൽ ഞങ്ങളായിരുന്നുവല്ലോ. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് ദൈവദാസന്മാരിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. കർത്താവേ, ആത്മീയമായിട്ട് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ ആ മഹത്വം ഞങ്ങൾക്ക് പ്രിയദാസന്മാരിലൂടെ കേൾക്കുവാനും കർത്താവെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് അവിടുത്തെ കൂടുതലായിട്ട് രുചിച്ചറിയുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളിന്ന് കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാനും കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാറ്റത്തിന് കാരണമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് 10,000 അതിസുന്ദരനാണ്. കർത്താവെ, അവിടുന്ന് ജീവിക്കുന്ന ആ ഉന്നതനായ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവമായിരിക്കുന്നതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ ആരാധനകളിലൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഈ സമയത്തെ വചനത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. കർത്താവെ, വരുന്ന ആളുകളിൽ ഞങ്ങൾ ഈ നിലമ്പൂരിന്റെ പ്രദേശത്തെ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ അവിടുത്തെ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, പ്രിയദാസന്മാരെ അവിടുന്ന് അതിനായിട്ട് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കുകയും അവിടുത്തെ വചനം കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്തോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. തുടർന്നും കർത്താവെ, വചനം സംസാരിക്കുന്ന ദാസനെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയദാസനിലൂടെ അവിടുത്തെ വചനം കേൾക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, നാളത്തെ ദിവസവും ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വന്ന് അവിടുത്തെ വചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനിപ്പിച്ച് നിർത്തിയത് ദാസൻ ഏത് നിലയിലാണ് ഇസഹാക്കിന്റെ ആലോചനയ്ക്കായിട്ട് ഒരുങ്ങിയത് എന്നാണ്. ആ ദാസന്റെ ദിശ കറക്റ്റ് ദിശയാണ്.
ഇസഹാക്കിനെ റിബേക്കയുടെ മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം. ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ റിബേക്കയുടെ ഹൃദയം ഇസഹാക്കിനോട് പറ്റിച്ചേരണം. ഇസഹാക്കിന്റെ മനോഹരത്വത്തിൽ ആകർഷിക്കപ്പെട്ട് റിബേക്ക വളരെ പ്രയാസമുള്ള ഒരു തീരുമാനം എടുക്കണം. അതെടുക്കത്തക്കവണ്ണം ഞാൻ ഇസഹാക്കിനെ അവളുടെ മുമ്പിൽ വെക്കണം. വാസ്തവത്തിൽ ഇസഹാക്കിനെ കുറിച്ച് ഈ ദാസൻ പറയുമ്പോൾ തന്റെ ഒരു ലക്ഷ്യം ഇസഹാക്കിനെ പ്രസന്റ് ചെയ്യുക എന്നാണെങ്കിൽ തന്റെ രണ്ടാമത്തെ ലക്ഷ്യം റിബേക്കയെ ഇസഹാക്കിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. രണ്ട് ദിശ രണ്ടും കൂട്ടിമുട്ടുന്നത് ഒരേ സ്ഥലത്ത്. ഞാനിവിടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ എന്റെ ലക്ഷ്യം ഇവിടെയുള്ള വിശ്വാസികളെ ഇംപ്രസ് ചെയ്യുക എന്നാണെങ്കിൽ ഒരു നല്ല പ്രസംഗം കാഴ്ചവെച്ച് അടുത്ത വർഷം എന്നെ വിളിക്കും, അല്ലെങ്കിൽ വേറെ അവസരങ്ങൾ എനിക്കുണ്ടാകും ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടുകൂടെയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ വിവാഹ ആലോചനയ്ക്ക് ഈ ദാസൻ ആ ഭവനത്തിലിരുന്ന ഇസഹാക്കിനെ അങ്ങോട്ട് വർണ്ണിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്ന ലാബാനും ബെതുവലൊക്കെ ആ മുറിക്കകത്ത് ഇരുന്ന ആ പയ്യനെ കുറിച്ച് ചെറുക്കനെ കുറിച്ചൊക്കെ കേൾക്കുക. ആ പറ, കേക്കട്ടെ. റിബേക്ക എവിടെയായിരിക്കും? നമ്മുടെയൊക്കെ ഒരു ശൈലി അനുസരിച്ചാണെങ്കിൽ റിബേക്ക മിക്കവാറും ഒരു കർട്ടന്റെ പുറകിൽ അല്ലേ, മുമ്പിലിരിക്കുന്ന ലാബാനെക്കാട്ടിലും ബെതുവേലിനെക്കാട്ടിലും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഈ ദാസൻ, അതെ ഞാൻ ആക്ച്വലി ഇന്ന കുടുംബക്കാരനാണ്, ഞാൻ ഈ അബ്രഹാം അച്ചാനോട് കൂടെ വരുന്നതിന് മുമ്പേ ഞാൻ നേവിയിലായിരുന്നു, പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഇന്നടത്താ. അപ്പൊ ഈ പുറകെ കർട്ടനിലിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് റിബേക്ക മനസ്സിലെന്താ പറയും? ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം റിബേക്കയ്ക്ക് എന്തുവാ കേക്കണ്ടിയേ ഇല്ലേ? ഇദ്ദേഹം നിർത്തുന്നില്ല, ഇദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ തന്നെ കുറിച്ചാ. അതെ, ഞാൻ ചുമ്മാതൊന്നു, ഞാൻ വന്നേ പിന്നെ യജമാനന് 10 കാശ് ഉണ്ടായത് അറിയാവോ? ഇസഹാക്കിനെ ഞാനാ പഠിപ്പിച്ചേ. പിന്നെ ഇതൊക്കെ പറഞ്ഞ് ചിലര് അവിടെ ദാസൻ ദാസനെ തന്നെ ഉയർത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഈ അബ്രഹാം തന്റെ ദാസനെ അയക്കുമ്പോൾ, വിശ്വസ്ത ദാസനെ അയക്കുമ്പോൾ, ആ ദാസന്റെ വിശ്വസ്തത ആ ദാസന്റെ ഹൃദയത്തിലും കൂടെയാ. ഇവൻ ഈ പെൺകുട്ടിയെ ഇവനിലേക്കല്ല ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ഇവന് ആ പെൺകുട്ടിയിൽ ഒരു വലിയ സ്ഥാനം വരുവാൻ ആഗ്രഹിക്കത്തക്കവണ്ണമല്ല അവൻ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. അവന്റെ ലക്ഷ്യം ഇസഹാക്ക് അവളുടെ ഹൃദയത്തിൽ വരണമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വചന ശുശ്രൂഷ കഴിയുമ്പോൾ ഒരു ദാസന്റെ ചിന്ത, ഒരു ശുശ്രൂഷകന്റെ ചിന്ത എന്തായിരിക്കണം? ആ ബ്രദറെ എങ്ങനെ ഉണ്ടായിരുന്നു, അതായിരിക്കണം. ഇനി അതല്ലേ, ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ ശുശ്രൂഷകന്റെ ചിന്ത എന്താ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വളരെ 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 ബഹുമാനിക്കുകയും ഇപ്പോഴും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മൂപ്പൻ, വളരെ പ്രായമുണ്ട്, അദ്ദേഹത്തിൽ നിന്നും ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഒരിക്കൽ ആരാധനയ്ക്ക് നല്ലൊരു ചിന്ത പറഞ്ഞു. ചെറുപ്പക്കാരനായ, വളരെ ചെറുപ്പക്കാരനായ, ഇപ്പോഴത്തെ കാര്യമല്ല, ഇതിനേക്കാളും ചെറുപ്പമായിരുന്ന സമയത്ത് എന്നോട് വന്നിട്ട് ആ പ്രായമുള്ള അപ്പച്ചൻ പറയുക, മോനെ ഞാൻ ആരാധനയ്ക്ക് പറഞ്ഞ ചിന്ത എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആരാധനയ്ക്ക് പറയുമ്പോഴും ആരാധനയ്ക്ക് പറഞ്ഞ് ചിരിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ചിന്ത എന്താ? ഞാൻ ഇന്നും വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കും, കാരണം അതുപോലെ ബഹുമാനിക്കത്തക്കവണ്ണമുള്ള ഗുണങ്ങളുള്ള ഒരു മൂപ്പൻ. പക്ഷെ അത് എന്നെ ഞെട്ടിപ്പിച്ചു. അപ്പോൾ ആരാധനയിലെ ഫോക്കസ് സംസാരിക്കുമ്പം ക്രിസ്തു, പക്ഷെ ഇരിക്കുമ്പം ഞാൻ തന്നെ. ഞാൻ നിന്നെ സേവിച്ചു എന്നാ പറയുന്നേ, പക്ഷെ ഞാൻ സേവിച്ചു എന്നുള്ളതാ എംഫസിസ് നേരത്തെ കേട്ടതുപോലെ. അപ്പോൾ ഈ ദാസന്റെ വിശ്വസ്തതയിൽ അബ്രഹാം വിശ്വസിക്കുന്ന എന്താ? അതിനാ പറയുന്നത് ഈ പടയ്ക്ക് ഒരുവനെ കൂട്ടുമ്പോൾ അവന്റെ ചിന്ത എങ്ങോട്ടായിരിക്കണം? പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വസ്തതയെ ദൈവം അളക്കുന്ന സമയത്ത് ദൈവം കയറി പിടിക്കുന്ന ഭാഗങ്ങൾ ഇതാണെങ്കിൽ, ശുശ്രൂഷ കഴിയുമ്പോൾ ശുശ്രൂഷകൻ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ
ഈ ജനത്തിന്റെ ഹൃദയത്തിൽ നീ എവിടത്തോളം എത്രത്തോളം എത്തി. അതാ ആശങ്ക, അതറിയാൻ ആഗ്രഹം. എന്തു സംഭവിച്ചു ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്ന് അറിയാനുള്ള ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം തുടർന്ന് പ്രാർത്ഥിക്കാന്നിരിക്കട്ടെ. ഒരു സഹോദരൻ വന്നിട്ട് സബാഷ് എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന പകരം ദൈവത്തോട്, ദൈവമേ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഞാനാണോ കയറിപ്പറ്റിയത്, അതോ ക്രിസ്തുവാണോ? ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, നമ്മുടെ വീട്ടില് ഈ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഇപ്പോഴത്തെ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന കുറേ പിള്ളേരൊക്കെ വരുമല്ലോ. അപ്പൊ ആ വരുന്ന പിള്ളേർ സാധാരണ നിലയിൽ നല്ല സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും, അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച്. അപ്പം അങ്ങനെ ഒരാൾ വീട്ടിൽ വരുമ്പോൾ നമ്മളിങ്ങനെ പറയാന്നിരിക്കട്ടെ, മോനേതാ? അല്ല, ഞാനങ്ങ് പത്തനാപുരത്തുവന്നാ. അല്ല സാറേ, ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നില്ല. അതല്ല, മോൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 25 വയസ്സുണ്ട്. എന്നാൽ സാറേ, ഈ പ്രോഡക്റ്റ് മേടിച്ചാൽ നിങ്ങളുടെ സകല അസുഖവും പോവും. അല്ല മോൻ, എന്നാ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ട്. എന്നാൽ സാറേ, ഈ പ്രോഡക്റ്റ് എന്ന് വെച്ചാലേ? ഉടനെ പിന്നെയും ചോദിക്കുക, മോൻ ഈ പണിക്കൊന്നും പോകേണ്ടതല്ലായിരുന്നു, നിനക്ക് നല്ല ഭാവിയുണ്ട് കൊച്ചനെ. വളരെ വളരെ നന്ദി സാറേ, ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ. ഞാൻ എത്ര ആ പയ്യനെ പുകഴ്ത്തിയാലും അവന്റെ പ്രോഡക്റ്റ് വിൽക്കുന്നതിലായിരിക്കും അവന്റെ ശ്രദ്ധ. എന്നാൽ ഇന്ന് വിശ്വാസി ഏത് പരുവത്തിലായിരുന്നാലും ആ സുവിശേഷകനെയോ ശുശ്രൂഷകനെയോ വേണ്ടുന്ന പോലെ ഒന്ന് 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 പുകഴ്ത്തിയാൽ അദ്ദേഹത്തിന് അത് പോരെ? എന്ത് വിശ്വസ്തത! വിശ്വസ്തതയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയോ ചിത്രങ്ങളാണ് ഉള്ളത്. ദൈവസന്നിധിയിലെ വിശ്വസ്തതയുടെ അളവുകോൽ ദൈവം നോക്കുന്നത് പുത്രനെ നീ വിളമ്പിയപ്പോൾ നിന്നെ നീ വിളമ്പിയോന്നാ. ഞാൻ ഈ വിളമ്പുക എന്ന് പറയുന്ന ആ വാക്ക് വളരെ വളരെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. വിളമ്പുക, ക്രിസ്തുവിനെ വിളമ്പുക, ക്രിസ്തുവിനെ കഴിക്കണം, ക്രിസ്തുവിനാൽ പോഷിപ്പിക്കപ്പെടണം. അപ്പോൾ ഇസഹാക്കിനെ കുറിച്ച് വിളമ്പി, അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു, അവൾ ഭുജിച്ചു, അവൾ രുചിച്ചു, അവൾ കാണാത്ത ഇസഹാക്കിനെ അവൾ സ്നേഹിച്ചു. ഇന്ന് നാം കാണാത്ത കർത്താവിനെ സ്നേഹിക്കുക. എന്താ ഗുണമെന്നറിയാമോ? ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് നിന്നും വരുന്ന കണ്ടപ്പോൾ റിബേക്ക ഈ ദാസൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം തിരിച്ചറിഞ്ഞു. അവൾ കയറി ചോദിക്കുക, ആ വരുന്ന പുരുഷനേതാ? അച്ചായൻ പറഞ്ഞതനുസരിച്ച് എന്റെ മണവാളന്റെ എല്ലാ മട്ടും ആ വരവിനുണ്ട്. അവൾ തിരിച്ചറിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്നപ്പോൾ യഹോവയുടെ കൈ ആർക്ക് വെളിപ്പെട്ടു എന്ന് യെശയ്യാവ് 53 പറയാൻ കാരണം, അന്നത്തെ നേതാക്കന്മാർ അവരിലേക്ക് ആകർഷിച്ചത് കർത്താവിങ്കിലേക്കല്ല. അതാണ് ഈ ദാസന്റെ വിശ്വസ്തത. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദിശയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ അവിടെ തുടങ്ങണം അധ്വാനം, അവിടെ തുടങ്ങണം അധ്വാനം, അവിടെ തുടങ്ങണം റെസ്ലിംഗ്, അല്ലെങ്കിൽ മല്ലയുദ്ധം, നമ്മളുമായിട്ടുള്ള മല്ലയുദ്ധം. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഈ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും? കാരണം അത് വിളമ്പിയത് മറ്റൊരു ഉദ്ദേശത്തിലാണ്. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, അബ്രഹാം ഈ ദാസന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോൾ അബ്രഹാം ദാസനിലും ദാസൻ വർണ്ണിക്കുവാൻ പോകുന്ന മകനിലും വിശ്വസിച്ചു. എന്റെ മകനെ വിളമ്പിയാൽ ഏത് പെൺകുട്ടിയും ആകർഷിക്കപ്പെടും. ഒന്ന്, രണ്ട്, ഈ ദാസൻ വേണ്ടുന്ന പോലെ എന്റെ മകനെ വിളമ്പും. എന്നാൽ ഈ ദാസൻ മറ്റൊരു വിധത്തിലാണ് ഇദ്ദേഹം ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നിരിക്കട്ടെ. ഉദാഹരണത്തിന്, പല മഹാരാഷ്ട്രയിലൊക്കെ ഈ കാശ് കൊടുത്ത് കൊണ്ടുവരുന്ന രീതി, ശമ്പളം കൊടുത്ത് നിർത്തുന്ന ശുശ്രൂഷകർ, ഇതൊക്കെ ഉള്ള മഹാരാഷ്ട്രയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പല സുവിശേഷന്മാരും മറ്റ് പെന്തിക്കോസ് അല്ലെങ്കിൽ മറ്റുള്ള ഇതിലേക്ക് പോകുന്ന വളരെ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്, യോഹന്നാന്റെ പ്രോഗ്രാംസ് ഒക്കെ അവർക്ക് ഒരു ഒരു സൈക്കിള്, അതുപോലെ ഇത്ര ശമ്പളം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സുവിശേഷ വേലയ്ക്ക് താല്പര്യമായി മുമ്പോട്ട് വരുന്ന പല വിശ്വാസികളും അങ്ങനെ പോവുക. ഒരു 3000-4000 രൂപ മാസം കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പാസ്റ്ററാണ് അങ്ങ് പോവുക. എന്നാൽ അങ്ങനെ ഒരു വ്യക്തി ഇവിടെ വന്നു നിന്നിരിക്കണം, നമ്മുടെ സഭയിൽ വന്നിട്ട് പറയുക, എന്നാ കിട്ടും,
എന്നാ ശമ്പളം? ഇപ്പൊ എന്നോട് ചോദിക്കാതിരിക്കട്ടെ, ബ്രദറെ, ബ്രദറിന് എന്നാ ശമ്പളം? മഹാരാഷ്ട്രയിൽ ഒരു 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 സ്റ്റുഡന്റ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചത്, ബൈബിൾ സ്കൂളിൽ വന്നിരിക്കുക, ഞങ്ങളോട് ചോദിച്ചത് കോഴ്സ് കഴിയുമ്പം സർട്ടിഫിക്കറ്റ് കിട്ടുമോ? എന്തിനാണെന്നറിയോ, അദ്ദേഹം മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹത്തിന്റെ വിചാരം ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്നിട്ട് വേണം എനിക്ക് പാസ്റ്ററാകാൻ. പല ധാരണകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരണയോടുകൂടെ ഒരു സ്റ്റുഡന്റ് വന്നാൽ, ഒരു വിശ്വാസി വന്നാൽ, ഒരു അവിശ്വാസി വന്നാൽ നമ്മളാകെ വീർപ്പുമുട്ടും. കാരണം ഈ വ്യക്തി ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ വന്നാൽ കുഴഞ്ഞു, ഇങ്ങനെ വന്നാൽ ഈ വ്യക്തി രക്ഷിക്കപ്പെടാൻ പോലും സാധ്യതയില്ല, ഈ വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ലഭിക്കുകയില്ല. ദൈവാത്മാവിന്റെ വ്യാപാരം ലഭിക്കാതെ നമ്മൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും തലേ കയറത്തില്ല. ഇദ്ദേഹത്തിന് വേണ്ടത് സർട്ടിഫിക്കറ്റാ, എന്ത് പഠിപ്പിച്ചിരുന്ന കാര്യം. അപ്പോൾ ഈ പെൺകുട്ടി ഒരിക്കലും അങ്ങനെ ഇസഹാക്കിന്റെ അടുക്കെ വരാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും ഇസഹാക്കിനെ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ആയാൽ ആകെ കുഴയും. ഒരു വാക്യം ഒന്ന് നോക്കാമോ? അപ്പോസ്തലപ്രവൃത്തികൾ 11:23. ആ ശുശ്രൂഷ, അത് എത്രയോ അവിടെ ആ ശുശ്രൂഷയുടെ രീതി, ഇന്റന്റ് അല്ലെങ്കിൽ ലക്ഷ്യം പറയുന്നുണ്ട്. 11:23, അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അതായത് ഈ പ്രബോധനം കഴിയുമ്പം പ്രബോധിപ്പിച്ച വ്യക്തി ഹൃദയത്തിന്റെ ഉള്ളിൽ നോക്കുക, വല്ലതും സംഭവിച്ചോ? അപ്പൊ എന്തോ സംഭവിച്ചു. ഹൃദയത്തോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം ശുശ്രൂഷിച്ചിരിക്കുക, ചേർന്ന് നിൽക്കുന്നുണ്ടോന്ന് നോക്കുക. അതിനേറ്റവും അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ സാറിന് പറയുന്നത്, കർത്താവ് പത്രോസിനെ വിളിച്ചു. പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു പോവും. ആ കർത്താവേ, പിന്നെ ഞാൻ ഭയങ്കര സ്നേഹമല്ലേ, എനിക്ക് എന്നോട് സ്നേഹമുണ്ട്. ഉടനെ കർത്താവ് ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം പറയാ, എന്റെ ആടുകളെ മേയ്ക്കുക. നീ എന്നെ സ്നേഹിക്കുന്നുവോ വീണ്ടും ചോദിക്കുക. സ്നേഹിക്കുന്നു കർത്താവേ, എന്റെ ആടുകളെ മേയ്. എന്തുവാ കർത്താവ് ഈ പറയുന്നത്? അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പേര് ഇപ്പൊ അജോയ് ബ്രദറാണ്. അജോയ് ബ്രദർ എന്റെ പേര് പറഞ്ഞ പോലെ വേറെ ആരെല്ലാം പേര് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് എനിക്ക് അജോയ് ബ്രദറിനോട് ഭയങ്കര വൈരാഗ്യമാണെന്നിരിക്കട്ടെ. അപ്പൊ ഞാന് ഇവിടെ ഉള്ള ഒരു സഹോദരനോട് പറയാം, അതെ അജോയ് എന്ന് പറഞ്ഞൊരു സുവിശേഷം കേട്ടിട്ടുണ്ടോ? ഊവാ, കേട്ടിട്ടുണ്ട്. അയ്യോ, ഇതുപോലൊരു മനുഷ്യൻ വേറെയില്ല, അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണ്. അപ്പം കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടില്ല ഈ മനുഷ്യൻ? അപ്പൊ ഈ മനുഷ്യന് വളരെ യാദൃശികമായിട്ട് അജോയ് ബ്രദറിനെ കാണാനിടയായി. അപ്പൊ അദ്ദേഹം അജോയ് ബ്രദർ പറയാണ്, ഞാനാണ് അജോയ് ടി മാത്യു. ഓ, നിങ്ങളാണല്ലേ. അപ്പൊ എന്തോ മനസ്സി, ഞാൻ ഈ ഇട്ടുകൊടുത്ത വിഷവാ, ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാനെന്തോ ചെയ്തേ, അതായത് നീ അജോയ് ബ്രദറിനെ ദ്വേഷിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ അതെന്റെ ആടുകൾക്ക് വിളമ്പി കൊടുക്കുക. അപ്പൊ ഞാനൊരു ആടിന് വിളമ്പി കൊടുത്തു, ആ ആട് അജോയ് ബ്രദറിനോട് എങ്ങനാ ആ വിഷത്തോടു കൂടെ നോക്കുന്നത്? ഇനി തിരിച്ച് എനിക്ക് അജോയ് ബ്രദറിനെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണെന്നിരിക്കട്ടെ, സ്നേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുകയാണ്, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഞാനെന്തോ വിളമ്പുന്ന ഇപ്പം എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം ഞാൻ തീറ്റുക, ഞാൻ പോറ്റുമ്പോൾ ഈ ആടിന് എന്തോ സംഭവിക്കും? അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ, ആ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടണമല്ലോ. അപ്പോൾ യാദൃശികമായിട്ട് വീണ്ടും പരിചയപ്പെടുന്നു. അപ്പം അജോയ് ബ്രദർ പറയാണ്, ഞാനാണ് അജോയ് ടി മാത്യു. ഉടനെ ഇദ്ദേഹം, അയ്യോ, ബ്രദറിനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഇപ്പോഴെങ്കിലും കാണാൻ സാധിച്ചല്ലോ, സ്തോത്രം. കർത്താവ് പറയാണ് പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് വിളമ്പിയാൽ എന്തോ സംഭവിക്കും ആട്? കാരണം അതിന് തൊട്ടു മുമ്പ് പത്രോസ് ഒരു പണി ഒപ്പിച്ചു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ആടെല്ലാം അവന്റെ പുറകെ പോയി. ഇന്നത്തെ പ്രശ്നം, ഇന്നത്തെ അടിപിടി മുഴുവനും നടക്കുന്ന ശുശ്രൂഷയിലല്ല പ്രിയമുള്ളവരെ, എത്ര ആട് എന്റെ പക്ഷത്തുണ്ടെന്നുള്ളതാ. എന്റെ പക്ഷത്തിലുള്ള ആടിന്റെ എണ്ണത്തിന്റെ ടെൻഷനിലാ ഞാൻ. ഈ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം അവനെ പ്രബോധിപ്പിച്ചു. പ്രബോധനത്തിന്റെ സമയത്തും പ്രബോധനത്തിന്റെ ശേഷവും ചിന്ത എന്താ? കർത്താവിനോട് ഈ ആട് എത്രത്തോളം, ഇംഗ്ലീഷിൽ ഇരിക്കുന്ന ക്ലീവ് എന്നാ, ക്ലീവ്,
ക്ലീവ് എന്ന വാക്ക് ഭാര്യ ഭർത്താവ് അവർ ഒരു ശരീരമായി തീരും. ദേ വിൽ ക്ലീവ് എന്ന് പറയുന്ന ആ വാക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് ക്ലീവ് പറ്റിച്ചേരും. അതായത് നമ്മൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ തൃപ്തിയോടെ പുറകോട്ട് മാറുന്ന എപ്പോഴാണെന്നറിയോ? ഏറ്റിട്ടുണ്ട് ഞാനേ ശരിക്കും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേലാൽ ആ സുവിശേഷകൻ ഈ ഭാഗത്തോട്ട് ആ സഹോദരൻ വിളിക്കുന്നത് അത്രയ്ക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ പത്രോസിനോട് പറയും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതെ കർത്താവെ, നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് പറയാ, വിളമ്പ് വിളമ്പ്, അത് വിളമ്പ്. പ്രിയമുള്ളവരെ, ശമുവേലിന്റെ പുസ്തകത്തിൽ ഒന്ന് ശമുവേലിൽ ദാവീദ് 18-ാം അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ എഴുതിക്കുന്ന വാക്കിങ്ങനെയാണ്, ദാവീദ് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ ഹൃദയം അവനോട് പറ്റിച്ചേർന്നു. ദാവീദ് സംസാരിക്കാൻ നീ ഒന്ന് അനുവദിക്കാമോ? ദാവീദിന്റെ പുത്രൻ ഈ മണവാട്ടിയോട് സംസാരിക്കാൻ നീ ഒന്ന് അനുവദിക്കാമോ? അത് പറ്റിച്ചേരും. എന്നാൽ അതേ പുസ്തകത്തിൽ അതേ ദാവീദിന്റെ ഒരു മകൻ സംസാരിക്കുന്നുണ്ട്. അവൻ രാവിലെ എഴുന്നേക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് എടുത്തു പറയുക, ഒരു വ്യക്തി എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, എന്ത് കുസൃതിയോ കുരുത്തക്കയോടോ കാണിച്ചു നിന്നിരിക്കട്ടെ, ആ വ്യക്തി എഴുന്നേക്കുന്ന സമയം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട്, അബ്ശാലോം നന്നാ രാവിലെ എഴുന്നേറ്റു. എന്തിനാ അബ്ശാലോം നന്നാ രാവിലെ എഴുന്നേറ്റ്? ചിലരൊക്കെ കർത്താവിന് വേണ്ടി വളരെ രാവിലെ എഴുന്നേക്കും, പക്ഷെ ഉദ്ദേശം വേറെയാ. എന്താണെന്നറിയാമോ? ശുശ്രൂഷ കഴിയുമ്പോൾ ആടെ എന്റെ പക്ഷത്ത് വരണം. അപ്പോൾ അബ്ശാലോം എഴുന്നേറ്റു. കൈ കൊടുക്കേണ്ടിയവന് ഒരു ഹസ്തദാനമല്ല, പിന്നെന്തുവാ, ഒരു ചുംബനാ കൊടുക്കുന്ന. ഇന്നാ പിടി, ഇന്ന് പലരും ചുംബിക്കുന്നത് എങ്ങനെയാ? സ്നേഹം കൊണ്ടാണോ? കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇന്നും അവൻ ചോദിക്കുന്നില്ലേ? സ്നേഹിത, ചുംബനം കൊണ്ടോ നീ ഒറ്റിക്കൊടുക്കുന്നത്? അബ്ശാലോം ചുംബിച്ചു. വരുന്നവരോടെല്ലാം വളരെ കുശലം പറഞ്ഞു. നന്നാ രാവിലെ എഴുന്നേറ്റു. അവന്റെ ഒരു ഉത്സാഹമേ, അവന്റെ ഒരു ഉത്സാഹമേ നമ്മൾ കാണുമ്പം ഭയങ്കര പ്രവർത്തനമാ. ആ ദാവീദിന് ഇതൊക്കെ അറിയാം, പക്ഷെ ലക്ഷ്യം അറിയത്തില്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നിനക്ക് അങ്ങനെ സേവിക്കാൻ പറ്റുകയല്ല കേട്ടോ. ആ അധ്യായത്തിൽ തുറന്നു പോകുമ്പോൾ 15-ാം അധ്യായം ഇങ്ങനെ പറയുകയാണ്, ഇസ്രായേലിന്റെ ഹൃദയത്തെ അവൻ വശീകരിച്ചു കളഞ്ഞു. അതേ ദാവീദിന്റെ മകനാ നാം, അതേ ദാവീദിന്റെ പുത്രന്റെ മക്കളാ നാം. അവന്റെ രാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യുക, മക്കളെങ്കിൽ അവകാശികളുമെന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുക. പക്ഷെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. പ്രിയമുള്ളവരെ, എങ്ങനെയാ ഇത് ഇതൊന്ന് ഒപ്പിക്കേണ്ടത്? എവിടെ ഇതൊന്ന് ശരിയാവുന്നത്? അപ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യുന്ന പല ശുശ്രൂഷകളും അസ്ഥാനത്തായി പോകുന്നതിന്റെ കാരണം, വാസ്തവത്തിൽ നമ്മൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പറയുന്ന ഒരു വെറും വാക്കാണ് തോന്നുന്നത്, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പറഞ്ഞതൊക്കെ ലക്ഷ്യം വേറെയാ, പക്ഷെ അമ്മേ ഏറ്റവും ആദ്യം ഏറ്റവും അവസാനം ഒരു വാക്കങ്ങ് പറയും, എന്തുവാ? ദൈവനാമം. പറ്റിച്ചേരത്തക്ക വണ്ണമാണോ നാം ശുശ്രൂഷിക്കുന്നത്? പറ്റിച്ചേരത്തക്ക വണ്ണമാണോ നാം ശുശ്രൂഷിക്കുന്നത്? ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ഈ ദിശ ആർക്കെങ്കിലും ഒന്ന് കിട്ടിയാൽ, ഈ ദിശയോടുകൂടെ, ഈ ലക്ഷ്യത്തോടുകൂടെ ആരെങ്കിലും ഒരാൾ കർത്താവിനോടൊന്ന് സമീപിച്ചാൽ, ആരെങ്കിലും ഇങ്ങനെ കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ നിന്നെ, നിന്നോട് ചോദിക്കുന്നു, നിന്നിൽ നിന്നും നിന്നെ ചോദിക്കുന്നു, ആ ദിശ ലഭിക്കുന്നതോടുകൂടെ കാര്യങ്ങൾക്കൊരു ക്രമം വരികയാണ്. അവിടെ വെച്ച് തുടങ്ങിയ വാസ്തവത്തിലുള്ള ക്രിസ്തീയ യാത്ര, തമ്മിൽ ദൈവത്തെ അറിയുവാനുള്ള നമ്മുടെ യാത്ര, ക്രിസ്തീയ ജീവിതം, അവനെ അറിയുവാൻ ദൈവം ആ നിലയിലാണ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സഭയുടെ തളർച്ച കണ്ടിട്ട് വാസ്തവത്തിൽ ചിലർ ഭാരത്തോടുകൂടെ എങ്ങനെ ഈ സഭയെ ഒന്ന് ഉണർത്താം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് ഏത് പശ്ചാത്തലത്തിലുള്ളവർ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവർ കണ്ടുപിടിച്ചതാണ് ഇപ്പോഴത്തെ നമ്മുടെ മ്യൂസിക്കും പിന്നെ പവർ പോയിന്റ് പ്രസന്റേഷനും
പിന്നെ വലിയ വലിയ ആൾക്കാരും അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്തുകൊണ്ട് ഈ വരുന്നേ, എന്തുകൊണ്ട് അതിൻ്റെ കൂടെ ആഡാവുന്നേ? കാരണം ഇവനെ ഒന്ന് പിടിച്ചു നിർത്തണ്ടേ? ഇന്ന് മ്യൂസിക്കിന് നമ്മുടെ ഇടയിലും ശക്തമായിരിക്കുന്ന ഒരു സ്ഥാനം ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം ക്രിസ്തു പോരാതെ വന്നിരിക്കുന്നു. പ്ലസ് ആഡ് ചെയ്യണം. ഇന്ന് മറ്റ് സമുദായങ്ങളിലാണെങ്കിൽ അവർ ഫിലിം ആക്ടേഴ്സിനെ കൂടെ കൊണ്ടുവരിക, ഫിലിം ആക്ടേഴ്സിനെ കൊണ്ടുവരിക, എന്നിട്ട് ഈ ഫിലിം ആക്ടർ അങ്ങോട്ട് വന്ന ആദ്യത്തെ 10 മിനിറ്റ് 15 മിനിറ്റ് അദ്ദേഹത്തിന് അവിടെ കാണത്തുള്ളൂ. അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ നാട്ടുകാരെയൊക്കെ വിളിച്ചിരിക്കുന്നത്. അയാൾ 15 മിനിറ്റ് എന്തെങ്കിലും സംസാരിച്ചു പോകുമ്പോൾ ഒരു 100-150 പേര്, ഞാനത് കണ്ടതാ, 100-150 പേര് പുറകെ പോവുക ഓട്ടോബയോഗ്രഫിക്ക്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്ന് പറയുന്ന കർത്താവിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. ചെയ്തൊപ്പിക്കുക, ഓരോന്ന് ഉണർത്താൻ, ഈ വിശ്വാസികളെ ഒന്ന് ഒന്ന് ബലപ്പെടുത്താൻ, എന്നിട്ട് അവർക്ക് തമാശ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ലോകകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇവരെ ഒന്ന് പിടിച്ചു നിർത്തണ്ടേ? എങ്ങനെ ഉണർത്താം? എന്നാൽ ഇതുപോലൊരു കുടുംബം ഉണ്ടായിരുന്നു. അവരുടെ അപ്പൻ തളർന്ന് അവശനായി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആകെ മന്ദത അനുഭവിച്ച് ആ അപ്പൻ എപ്പോഴും പറയുന്ന ഉരുവിടുന്ന ഒരു വാക്ക് ഈ മക്കൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക, എന്തോന്നറിയാവോ? ഞാൻ ദുഃഖത്തോടുകൂടെ എൻ്റെ മകന്റെ അടുക്കൽ പോകും. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, ആ കുടുംബത്തെ പിടികിട്ടിയല്ലോ. ആ കുടുംബത്തിലെ ഈ അപ്പൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആരാശ്വസിപ്പിക്കാൻ ചെന്നാലും അവിടെ എഴുതിയിട്ടുണ്ട്, ആശ്വാസം കൈക്കൊള്ളുവാൻ അവന് മനസ്സിലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട ആശ്വാസം, ഞാൻ ഇങ്ങനെ ദുഃഖിച്ചു പോകണം, ദുഃഖിച്ചോണ്ടേ ഞാൻ പോകൂ, ഞാൻ ചിരിച്ചോണ്ട് പോകത്തില്ല, ഞാൻ ചിരിച്ചോണ്ട് പോകുകയല്ല. നിർബന്ധം പിടിക്കുക ഈ അപ്പൻ. പല വിധത്തിൽ ഈ അപ്പനെ ഒന്ന് ഒന്ന് ഉണർത്താൻ, ഈ അപ്പനെ ഒന്ന് 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 ചിരിച്ചു കാണാൻ ഈ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ ബെന്യാമിനെ കയറി പിടിച്ചപ്പോ ഉണ്ടല്ലോ, യൂത കയറി പറയുക, യജമാനെ ഞങ്ങളെ എല്ലാവരും കൂടെ അങ്ങ് അറസ്റ്റ് ചെയ്തു, ഞാൻ ഈ കുഞ്ഞില്ലാതെ പോകത്തില്ല, എൻ്റെ അപ്പൻ്റെ ജീവൻ ഇവനുമായിട്ട് ബന്ധിച്ചിരിക്കുക. അപ്പൻ ചാകാൻ ഒരുങ്ങിയിരിക്കുക, ദുഃഖത്തോടെ പോകത്തുള്ളന്ന, പക്ഷെ ആ ജീവനെ നിലനിർത്തുന്നത് ഇവനാ, അതുകൂടെ മാറ്റാൻ എനിക്ക് പറ്റുകയല്ല. പ്രിയങ്ങളവരെ, ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മുടെ സഭയുടെ ഉണർവിനെ അല്ലെങ്കിൽ ആ വീര്യത്തെ കെടാതിരിപ്പാൻ പല സഭകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ അവരുടെ കയ്യിൽ അവരറിയാത്ത ഒരു ഉത്തരം വെച്ചോണ്ടിരുന്നു. അവരറിഞ്ഞില്ല അതാണ് ഉത്തരവെന്ന്. അതും ആ മരുന്ന് മതി അപ്പൻ ഉണരാനെന്ന് അവരറിഞ്ഞില്ല, പക്ഷെ അത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഉദാഹരണം എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ? യോസഫ് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാം, പക്ഷെ അത്രയും പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. ഇന്ന് കർത്താവ് നമുക്കുണ്ട്, ആ കർത്താവിനെ കൊടുത്താൽ മതി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് നമുക്കറിയാൻ മേലാത്ത. ഒന്ന് നോക്കിക്കേ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യം, 45:27. അവർ അവനോട് പറഞ്ഞു, രഥങ്ങളെ കണ്ടപ്പോൾ അവൻ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഞാൻ മരിക്കും മുമ്പേ അവനെ കാണും എന്ന് വെച്ചാൽ അവനെ കാണാതെ ഇനി ഞാൻ മരിക്കുകയല്ല. ചില അപ്പച്ചന്മാരങ്ങനെ അറിയാവോ, മോന് UK എന്ന് വരുന്നു, അമേരിക്ക എന്ന് വരുന്നു എന്ന് പറഞ്ഞാ വലിച്ച് വലിച്ചങ്ങ് നിൽക്കും. ആ മോം വന്ന് ഒരു സ്പൂൺ വെള്ളം നാവി തുടിക്കാതെ അപ്പച്ചൻ പോവുകയല്ല. ചില അപ്പച്ചന്മാരങ്ങനെ എന്ന് പറഞ്ഞ പോലെ യാക്കോ പറയാ, മതി ഇനി ഞാൻ മരിക്കണമെങ്കിൽ യോസഫിനെ കാണണം. പ്രിയമുള്ളവരെ, പുത്രനിലാണ് ഉത്തരം. നിങ്ങൾ സഭയ്ക്ക് മണവാട്ടിക്ക് ആ അവളുടെ മണവാളനെ കൊടുത്തേ പറ്റൂ, അതല്ലാതെ എന്നാ മ്യൂസിക് കൊടുത്താലും. ഇതൊക്കെ 2 മിനിറ്റിനെ പിടിച്ചു നിൽക്കൂ. ഒരു കുഞ്ഞ് കരഞ്ഞാൽ അമ്മയില്ലാതെ എത്ര മിനിറ്റ് അതിനെ പിടിച്ചു നിർത്താൻ പറ്റും?
എന്തെങ്കിലുമൊക്കെ കാണിച്ച് വല്ലോ ശബ്ദമോ കോലാഹലമോ മുട്ടായോ കൊടുത്താൽ രണ്ട് മിനിറ്റ് അത് കഴിയുമ്പം പിന്നെയും ആ കൊച്ച് കരയും. പിന്നെയും വേറെന്തെങ്കിലും കാണിക്കണം. എത്ര നേരം കാണിക്കും? അമ്മയെ കിട്ടാതെ പറ്റത്തില്ല. ഈ യോസഫ് ആ ഉത്തരം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ? കർത്താവായ യേശു ക്രിസ്തു നമുക്കാർക്കും നഷ്ടമായിട്ടില്ല. എന്നാൽ അതാണ് ഉത്തരമെന്ന് നാം വിശ്വസിക്കുന്നില്ല. നമുക്കത് അറിഞ്ഞുകൂടാ, ഇതാണ് ഉത്തരമെന്ന് നാം വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നു എങ്കിൽ, വിശ്വസിക്കുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സമയം കൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു സംബന്ധമായി നാം എത്രയോ ധനികരായി തീർന്നേനെ. കാരണം അതാണെന്ന് നമുക്കറിയാം. അറിയാമോ, ഞാനിപ്പോ നേരത്തെ മാംസ്യത്തിന്റെ കാര്യം പറഞ്ഞു, പ്രോട്ടീനെ കുറിച്ച് ചെറുപ്പക്കാർക്ക് കൂടുതലും അറിയാം. ഇന്ന് ഈ ആരോഗ്യം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പ്രോട്ടീൻ പൗഡർ മേടിക്കുക. പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് പ്രായമുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും, എന്തിനാ, എൻ്റെ ഒരു കസിൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്, അദ്ദേഹം ഒരു പ്രായമുള്ളൊരു വ്യക്തിക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ വളരെ ഭയങ്കര മാറ്റം ആ വ്യക്തിയിലുണ്ടായി. അപ്പം ഈ ഫിസിയോതെറാപ്പിസ്റ്റ് വിചാരിച്ചടാ, ഞാൻ അനേക വർഷങ്ങളായിട്ട് പലർക്കും എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ അപ്പച്ചൻ ഇത്രയും ആരോഗ്യം ഇത്രയും പെട്ടെന്ന് വരാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ ആ വീട്ടുകാരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രസ് ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പം അവിടുത്തെ മകൻ പറയുക, സാറേ ഞാനൊരു ബോഡി ബിൽഡറാണ്, എൻ്റെ പ്രോട്ടീനിലൊരു ഇച്ചിരി ഞാൻ അപ്പച്ചന് കൊടുത്തതാ സംഭവം. അത് മരുന്നൊന്നുമല്ല, വെറും മാംസ്യം. അതിന് ചെയ്യുവാൻ കഴിയുന്നതിനെ കുറിച്ച് ഇന്ന് ലോകം പഠിച്ചിട്ട് എളുപ്പത്തിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് നാം വിശ്വസിക്കുന്നുവോ? ഞാനിത് മനസ്സിലാക്കി, ഞാനിത് വിശ്വസിച്ചപ്പോൾ ഞാൻ കർത്താവിനെ തന്നെ വിളമ്പണം എന്നുള്ള നിർബന്ധത്തിലേക്ക് എൻ്റെ ഹൃദയത്തിനെ ഒരുക്കിയപ്പോൾ ഒന്നാമത് മനസ്സിലാക്കിയ കാര്യം, കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോഴത് പിടികിട്ടിയത് എന്തോ അറിയാവോ? കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. ഇന്ന് ഈ നിലമ്പൂരിലുള്ള വിശ്വാസികൾ കുറഞ്ഞത് 35, 45, 50 വർഷവും ഒക്കെ പഴയ സഭയിൽ നിന്നും വന്നതായിരിക്കാം. ഈ 50 വർഷം പഴയ വിശ്വാസികൾക്ക് കർത്താവിനെ കുറിച്ച് കൊടുക്ക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ? കർത്താവ് ജനിച്ചത് ബേത്ലഹേമില, പിന്നെ മരിച്ചപ്പോ രണ്ട് കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞാൽ പറ്റുമോ? കർത്താവിനെ കുറിച്ച് നല്ലൊരു ശതമാനം നാം അറിയുന്നവരാ. അവന്റെ വ്യക്തിത്വത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ദാരിദ്ര്യം വരുന്നത്. വാസ്തവത്തിൽ അതാണ് ആ ദാറ്റ് ഐ മേ നോ ഹിം എന്ന വിഷയത്തുള്ള ബന്ധത്തിൽ ഈ രണ്ട് സഹോദരന്മാർ വന്നപ്പോൾ 10, 35, 45, 55 വർഷം പഴയ വിശ്വാസികൾക്ക് കർത്താവിനെ തന്നെ കൊടുക്കേണ്ടിയ ഒരു ഒരു കോർണറിംഗ് വന്നു. എന്ന് വെച്ചാൽ കോർണറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, വേറെ എങ്ങോട്ടും എസ്കേപ്പ് ചെയ്യാൻ മേല. ദാറ്റ് ഐ മേ നോ ഹിം എന്ന വിഷയം തന്നെ പറയണമെന്നുള്ള നിർബന്ധത്തിൽ അവർ വന്നപ്പോൾ അവർ കൈപൊക്കി, അയ്യോ പറ്റുകയല്ല, വി വിൽ ചേഞ്ച്, ഡീവിയേറ്റ് ഫ്രം ദ സബ്ജക്ട്, വിഷയത്തിൽ നിന്ന് മാറണം എന്നവർ പറയുക. കോർണർ ചെയ്താൽ ഇത് തന്നെ തരണമെന്ന് നിർബന്ധം പറയുമ്പോഴത്തേക്ക് കാര്യം മാറും. ഈ ഈ ഒന്ന് രണ്ടാഴ്ചക്ക് മുമ്പിൽ ഒരു വണ്ടി, സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാനിടയായി. അപ്പൊ അത് മേടിച്ചപ്പം വേറൊരാൾ വന്ന് പറയുന്നു, ആ ഇത് ഭയങ്കര വില കൊടുത്തു, ഞാനായിരുന്നെങ്കിൽ ഒരു 10,000-50,000 രൂപ വില കുറച്ച് മേടിച്ച് തന്നേനെ ബ്രദർ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് സ്ഥിരമുള്ളത്, എന്ത് മേടിച്ചാലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയും. അപ്പൊ എനിക്ക് എനിക്ക് മേടിക്കാൻ എന്നെ സഹായിച്ച സഹോദരൻ ആ സഹോദരനോട് ചോദിച്ചു, ബ്രദറെ എന്റെ കയ്യിൽ വേറെയും കസ്റ്റമേഴ്സ് ഉണ്ട്, ബ്രദർ പറഞ്ഞ വിലയിൽ നിന്നും ഒരു 20,000 കയറ്റി എടുത്തോ, ഇപ്പം വണ്ടി എടുക്ക. ബ്രദർ പറഞ്ഞു 300,000 തരാമെന്ന് പറഞ്ഞ വണ്ടി ഞാൻ 320 മേടിക്കാം, എന്റെ കയ്യിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, ബ്രദർ ഇപ്പം മാത്യു ബ്രദറിന് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, ആ വണ്ടി എങ്ങോട്ടും തന്നേരെ 20,000 കൂടുതൽ തരാം. അദ്ദേഹം അവിടുന്ന് വലിഞ്ഞു. കോർണർ ചെയ്താൽ, പിടിച്ച പിടിയിൽ എനിക്ക് കർത്താവിനെ താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൈമലത്തേണ്ടി വരേണ്ട അവസ്ഥ. പുതിയ വിശ്വാസികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം. ഇവിടെയാണ് നമ്മുടെ ദാരിദ്ര്യം നാം തിരിച്ചറിയേണ്ടത്. വേറൊരു വാക്യം കൂടെ ഞാൻ കാണിക്കാം. രണ്ട് കൊരിന്ത്യർ 3-ാം അധ്യായം. അതിന്റെ 10-ാമത്തെ വാക്യം നോക്കാവോ, 3:10. മതി, ഒട്ടും തേജസ്സില്ലാത്തതായി. തേജസ്സോട് കൂടിയത് അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതായി. നമ്മള്
നമ്മൾ വ്യക്തിപരമായും വിശ്വാസികളെക്കുറിച്ചും നമ്മുടെ ചെറുപ്പക്കാരെക്കുറിച്ചും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണണം. ലോകത്തെ എങ്ങനെ എണ്ണണം? ചപ്പെന്നും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമില്ല, സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മളൊക്കെ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലോകത്തിനെ എങ്ങനെ എണ്ണണം? ചപ്പെന്നും ചവർന്നാണ്. നമ്മുടെ സഭ, നമ്മുടെ വിശ്വാസികളെ കുറിച്ചും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും നമുക്കൊരു പരിധിവരെ സാധിക്കാത്തതുമായ കാര്യമാണ് ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണുക. എന്നാൽ പൗലോസിനത് സാധിച്ചു അല്ലേ? പൗലോസിനത് സാധിച്ചു. പക്ഷെ പൗലോസിനത് സാധിച്ചതിന് ഒരു നിമിത്തം ഉണ്ടായിരുന്നു, ഒരു നിമിത്തം. നമുക്കിന്ന് ഇല്ലാത്തത് ആ നിമിത്തമാ. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചില്ല, പിടികിട്ടതല്ല. പൗലോസിനത് സാധിച്ചു, അതിന് പൗലോസിന്റെ കയ്യിൽ ഒരു നിമിത്തമുണ്ടായിരുന്നു. നമുക്കത് സാധിക്കാത്തതിന്റെ കാരണം, നമുക്ക് ആ നിമിത്തമില്ല. ആ നിമിത്തം എന്തുവാ? ഇവിടെ പറയുന്നത് അതിമഹത്തായ തേജസ് നിമിത്തം, തേജസ്സോട് കൂടിയത്, അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതായി. ദൈവം എന്തോ പറയുന്നത്? ദൈവവചനം ലോകത്തിന് തേജസ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? ലോകത്തിന് തേജസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അവനിൽ ലോകത്തിന്റെ മഹത്വം മുഴുവനും യേശുക്രിസ്തുവിനെ കാണിച്ചവനാ അല്ലേ? അപ്പൊ ലോകത്തിന് തേജസ് ഉണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് എനിക്ക് ലാഭമായിരുന്നതിനെ ഞാൻ ചെയ്തമെന്ന് തന്നെയെന്നാ. അപ്പൊ ലാഭം ഉണ്ട്, ലാഭമാ. എന്നാൽ അതിനേക്കാട്ടിലും വലിയ ലാഭം കിട്ടിയപ്പോഴാണ് ഈ ലാഭം വിട്ടത്. തേജസ്സോട് കൂടിയത്, അത് ഇവിടുത്തെ ഈ 2 കൊരിന്ത്യർ 3 അധ്യായത്തിലെ തേജസ് എന്നും അതിമഹത്തായ തേജസ് എന്നും പറയുന്ന വിഷയം വേറെയാ, അത് വേറെ കോണ്ടെക്സ്റ്റാ. അത് പഴയ നിയമം പുതുനിയമം കൂടെ താരതമ്യം ചെയ്ത പൗലോസ് ഒരു പഠനം നടത്തുകയാ. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ആ പ്രിൻസിപ്പിളാ, ആ തത്വം. എന്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ വെറുക്കാൻ കഴിയുന്നില്ല? കാരണം അതിമഹത്തായ തേജസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. യേശു ക്രിസ്തുവിനെ മാത്രമേ ലോകത്തിന്റെ മഹത്വത്തിനെ മറികടക്കുന്ന ഒരു മഹത്വമുള്ളൂ. അത് കണ്ടാൽ അതിനെ വാസ്തവത്തിൽ പിടിക്കാമെന്നുള്ളത്, ആ ദിശയിലേക്ക് നാം പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെ കളയൂ. അതിന് ഞാൻ തെളിവ് തരാം. നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസികൾ തന്നെ അതിന് തെളിവാ. തെളിയിക്കട്ടെ. കേരളത്തിലെ പച്ചപ്പുല്ലും പച്ചമരങ്ങളും നല്ല വെള്ളവും ഒന്നാം തരം ചോറും ഇവിടുത്തെ സ്വാതന്ത്ര്യവും വിട്ട് നമ്മളെ എത്രയോ ബന്ധുമിത്രാദികൾ ആ മരുഭൂമിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുന്നു. എന്തുകൊണ്ടാ? അവരവിടെ ചെന്നാലും പറയുന്നെന്നാ, ഓ നമ്മുടെ വീട്ടിലെ കപ്പ, അവിടുത്തെ ചക്ക. അറിയാമോ, 1 കിലോ ചക്കയ്ക്കൊക്കെ 500-600 രൂപ വിലയുണ്ട് ഗൾഫില്. 1 കിലോ ചക്ക അവിടെ എല്ലാ വെജിറ്റബിളിനും 100 കിലോ. ഇവിടുന്ന് ചുമ്മിക്കൊണ്ട് പോകും. ഇത്രയ്ക്കും കേരളത്തിനെ സ്നേഹിക്കുന്ന ഇവർ ആ മരുഭൂമി വിട്ട് തിരിച്ചു വരാത്ത എന്താ? തേജസ്സോട് കൂടിയത് ഏതാ? കേരളം. ഒട്ടും തേജസ്സില്ലാത്ത മരുഭൂമിയിൽ അതിമഹത്തായ ഒരു തേജസ് അവർ കണ്ടു. എന്തുവാ? പണം. ആ പണത്തിനെ കണ്ടപ്പോൾ തേജസ്സോട് കൂടിയതിനെ ഉപേക്ഷിപ്പാൻ അവർക്ക് കഴിഞ്ഞു. അത് തെളിയിച്ചിട്ടില്ലേ? അത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അത് സാധ്യമാ. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, ഒരു കുഞ്ഞ് അപ്പച്ചന്റെ കണ്ണാടിയെ കയറി അങ്ങ് പിടിച്ചു, മുറുക്കെ പിടിച്ചിരിക്കുക, കൊച്ചു കുഞ്ഞ. അത് വലിച്ചാ കണ്ണാടി പൊട്ടും. അപ്പൊ അപ്പച്ചന് കാര്യം അറിയാം, ഇത് കുഞ്ഞ് തേജസ്സോട് കൂടിയ കണ്ണാടിയെ മുറുക്കെ പിടിച്ചിരിക്കുക. ഇവനെ ഇനി ഇപ്പൊ എന്തോ കാണിക്കണം, വേറെ എന്തെങ്കിലും കാണിക്കണം. ഉടനെ അപ്പച്ചൻ പോക്കറ്റിൽ നിന്നൊരു ചോക്ലേറ്റ് ഇങ്ങെടുത്തു, അതങ്ങോട്ട് കാണിച്ചപ്പം ഈ കൊച്ചു കണ്ണാടി എപ്പം വിട്ടെന്ന് കൊച്ചിന് പോലും അറിയാൻ പറ്റില്ല. കൊച്ചെന്തിനെ കയറി പിടിച്ചു? ചോക്ലേറ്റിനെ കയറി പിടിച്ചു. അവിടെയും തത്വം അതാ. എന്താ? തേജസ്സോടുകൂടിയ കണ്ണാടി,
അതിമഹത്തായ തേജസ്സാകുന്ന ചോക്ലേറ്റ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതെ ആയി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. നിമിത്തം പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുപ്പക്കാർ അവർ ഉണങ്ങിപ്പോവുകയും നാം തന്നെ ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്നതിന്റെ ഒരു കാരണം ഇങ്ങനെയൊരു നിമിത്തം നമുക്കില്ല. അസാധ്യമാ ഈ ലോകത്തെ വെറുക്കാൻ. ഒരു നിമിത്തം എപ്പോഴും വേണം. നല്ല ഒന്നാം തരം കേരളം വിട്ട് നാം ഗൾഫിൽ പോയി മരുഭൂമിയിൽ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, അയ്യോ എന്തൊരു മരീചികയാണെന്നറിയാമോ? വെറും 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 മരുഭൂമി. നമുക്ക് മനസ്സിലാകും അതിന്റെ ഉണക്ക്, അതിന്റെ ഉണക്ക്. പല വിശ്വാസികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ ഇവരെ എന്താ ദൈവം ഇത്രയും അങ്ങ് അനുഗ്രഹിച്ചതെന്ന്. ആരെയാ? ഗൾഫുകാരെ. അവരനുഗ്രഹ കാണുന്ന മുഴുവനും, അവർ ശാപമൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, പ്രേമളെ ഈ പണം ഈ ഗൾഫുകാരുടെ കൈ കിട്ടിയിട്ട് എത്ര നാളായി? ഒരു 45-50 വർഷം ആയില്ല, ഒരു 40-45 വർഷമേ വാസ്തവത്തിൽ ഗൾഫുകാരുടെ കയ്യിൽ, ഏതാ ഇവിടുത്തെ ഗൾഫുകാരനല്ല അവിടുത്തെ അറബികളുടെ കയ്യിൽ കാശ് വന്നിട്ടുള്ളൂ. അതുവരെ അവര് പാട്ടക്കഷ്ണവും ഈ ഒട്ടകത്തിന്റെ പാലും ഈ ഉണക്കമീനും ഒക്കെ തിന്ന് അവരുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. വെറും 45-50 വർഷം മുമ്പുള്ള അവരുടെ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും ഫോട്ടോസ്, ഇതുപോലെ ഗതികെട്ട, നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ പശുക്കളെ ഈജിപ്തിലെങ്ങും കണ്ടിട്ടില്ല. അയ്യോ നിങ്ങളെ കാണണം. അധികമൊന്നും ദൂരമില്ല, ഒരു 50 വർഷം മുമ്പ്. വെറും 50 വർഷമേ ആയുള്ളൂ അവനൊരു സാധാരണ വീട്ടിലോട്ട്. ഇപ്പോഴും അവന് വേണ്ടിയ വിവരവും അറിവോ ഒന്നുമില്ല, അതങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ. എന്നുവെച്ചും വിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്നത് എന്താ, എന്റെ ബ്രദറെ ഇവര് യേശുക്രിസ്തുവിലൊന്നും വിശ്വസിക്കാത്ത ഇവരെ ഇത്രയും അങ്ങ് അനുഗ്രഹിച്ചത് എന്താ? അനുഗ്രഹത്തിന്റെ നിർവചനം പോലും വാസ്തവത്തിൽ നമുക്കിന്ന് അറിഞ്ഞുകൂടാ. എന്റെ സമയം തീർന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തുക. വളരെ കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് പറയാനുണ്ട്. അടുത്ത ദിവസം ദൈവം സഹായിച്ചാൽ നമുക്ക് പറയാം. ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, യോസെഫ് യാക്കോബിന്റെ ഉത്തരമായിരുന്നു. ആ യോസെഫിന്റെ പുത്രൻ, അല്ലെങ്കിൽ ദാവീദിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ഉത്തരമാണ്. മലയാളത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇംഗ്ലീഷിലുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് യാക്കോബിന് ചൈതന്യം വന്നു എന്നല്ലേ. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹിസ് സ്പിരിറ്റ് വാസ് റിവൈവ്ഡ് എന്നാണ്. ഹിസ് സ്പിരിറ്റ്, അവന്റെ ആത്മാവിന് റിവൈവൽ. റിവൈവൽ എന്ന് വെച്ചാൽ എന്തുവന്നാ? ഉണർവ്, പുതുജീവൻ വന്നു എന്നാ. നമ്മൾ സഭയുടെ ഉണർവാണല്ലോ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇതാ അവന്റെ ജീവന് മാത്രമല്ല അവന്റെ ആത്മാവിനും കൂടെ ചൈതന്യം വന്നു എന്നാ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ഹിസ് സ്പിരിറ്റ് ഗോട്ട് റിവൈവ്ഡ്. ആ ഉത്തരം, ആ നിമിത്തം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്ക് കൊടുക്കുവാൻ, അതിനെ നിർബന്ധത്തോടുകൂടെ മേടിക്കുവാൻ വിശ്വാസികൾക്കും സാധിച്ചാൽ, ഇസഹാക്ക് പറയുന്ന പോലെ അപ്പാ അപ്പാ, അബ്രഹാം പറയാ എന്താകുന്നു മകനെ, കുഞ്ഞാടെവിടെ? കർത്താവായ യേശു ക്രിസ്തു വരുന്ന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ധാരാളമായി ലഭിക്കത്തക്കവണ്ണം ആ ദിശയുള്ളവരായി നമുക്ക് തീരാം. അവന്റെ നാമം വീണ്ടും മഹത്വപ്പെടുമാറാണ്. പറഞ്ഞ സമയത്തിന് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിച്ചു. ഇതുവരെയും ദേവകൃപയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന് ഒരു താമസിക്കുന്നുവെങ്കിൽ നാളെയും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കർത്തദാസന്മാർ ഈ വിഷയത്തെ ആസ്പദമാക്കി വീണ്ടും നമ്മളോട് സംസാരിക്കും. പ്രിയമക്കളെ, ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കുന്നു, നാം ഇന്ന് രാവിലെ കടന്നു വന്നവരെ പോലല്ല. നമ്മളൊരുപാട് ക്ഷാമ കാര്യങ്ങളെക്കുറിച്ച് കേട്ടു. നമ്മളൊരുപാട് ക്ഷാമങ്ങൾ നമ്മൾ അറിഞ്ഞു. മാത്രമല്ല, നാം കർത്താവിനെ അറിയേണ്ടതുപോലെ എങ്ങനെയെന്ന് പ്രിയ ദൈവദാസൻ അതിനൊരു അടിത്തറവാകുവാനായിട്ട് ഇടയായി. കർത്താവ് നമ്മളെ തുടർന്നും സഹായിക്കട്ടെ. കേട്ട വചനങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും അത് ഹൃദയത്തിൽ അയവറിക്കുണ്ടായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കേട്ട വിഷയങ്ങളെ ഒന്നുകൂടെ അവലോകനം ചെയ്യുവാനും
നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ഇന്ന് കേട്ടതുപോലെ കർത്താവിന്റെ ദിവ്യ ചൈതന്യമുള്ളവരായി വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ തന്റെ കരങ്ങളിൽ ഇണങ്ങി ആയുധങ്ങളായി കർത്താവ് നമ്മളെ ഉപയോഗിക്കേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ കടന്നു വരുന്നതിന് മുമ്പായി, ഇന്ന് നാം കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പായി, നാളത്തെ ക്ലാസ്സുകളെ ഓർത്ത് അധികം സമയം വേണ്ട, ഒരു 10 മിനിറ്റെങ്കിലും ദൈവദാസന്മാരെ കർത്താവിന് പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവ് തന്റെ ദാസന്മാരിലൂടെ നാളെ നമ്മളോട് സംസാരിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. അന്ധകാര ശക്തിയുടെ എല്ലാ പോരുകളിൽ നിന്നും കർത്താവ് തന്റെ ദാസന്മാരെ വിടുവിക്കണം. ഭജനം ഐശ്വര്യമേ നമുക്ക് വീണ്ടും നൽകണം. കർത്താവ് ആ നിലയിൽ നമ്മളെ സഹായിക്കട്ടെ. നമുക്കിപ്പോൾ സമാധാനത്തോടെ കടന്നു പോകാം. ഈ സമയം പാലയമാടി കർത്താവിനോട് അധ്വാനിക്കുന്ന കൃതദാസൻ കെ ഗോപിനാഥ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പിരിഞ്ഞു പോകാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്നേഹമേറിയ ദൈവമേ, സ്വർഗസ്നായ പിതാവേ, ഞങ്ങളുടെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ അവിടുത്തേക്ക് ഹിതമായതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അനേക ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഇത്ര വലിയ രക്ഷ വെളിപ്പെട്ട് കിട്ടുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്നതുകൊണ്ട് സ്തോത്രം. ഈ പരിജ്ഞാനം ഞങ്ങൾക്ക് അത്യന്തം അത്ഭുതമെന്ന് പറയത്തക്ക നിലയിൽ ഞങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചതുകൊണ്ട് സ്തോത്രം. ഈ ദൈവം എന്നുമെന്നേക്കും ഞങ്ങളുടെ ദൈവമാണ്. തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ സമൃദ്ധിയായ ദൈവവചനത്തിന് മുൻപാകെ ഇരുന്ന് അവിടുത്തെ വചനം ഞങ്ങൾക്ക് സമൃദ്ധിയായി വിളമ്പിത്തരുവാൻ അവിടുത്തെ ദാസന്മാരെ ഞങ്ങൾക്ക് അയച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് അവരെ വീണ്ടും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായി കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്തോത്രം. വന്ന ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവേ നൽകിയ വചനത്തിനായി സ്തോത്രം. ഈ വചനത്തോടെ വരുന്ന ദിവസങ്ങളിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഈ നശ്വരമായ ലോകത്തിൽ കർത്താവിനെ വരച്ചു കാണിപ്പാൻ ഈ എളിയവരായ ഞങ്ങളുടെ ജീവിതം ഇടയായിത്തീരണം. തൃക്കരങ്ങളിലേക്ക് തരുന്നു. സ്വന്തമായി കഴിവില്ല, കർത്താവ് തരുന്ന കഴിവ് മാത്രം. അവിടുത്തെ കൃപയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവെ, തിരുമുഖത്തേക്ക് നോക്കുന്നു, തൃക്കരങ്ങളിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരിപ്പാൻ കർത്താവിന്റെ ദാസന് ദാസന്മാർക്കൊടുത്ത പ്രകാശനത്തിനായി സ്തോത്രം. വടപുറം ബ്രദറൻ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, മുഖാന്തരം ഈ വർഷവും ഈ നിലയിൽ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ കർത്താവ് നൽകിയതോർത്ത് സ്തോത്രം. രാവിലെ സമയം മുതൽ ഇതുവരെയും അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന തന്നു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപ നൽകി. എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുന്നു. നാളെ അവിടുന്ന് അനുവദിക്കുന്നുവെങ്കിൽ വീണ്ടും അവിടുത്തെ സന്നിധാനത്തിൽ കൂടി വന്ന് അവിടുത്തെ വചനത്തിൻപാകെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങൾക്കായും സാധ്യതകൾക്കായും നന്ദിയോടെ സ്തോത്രം. മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും എല്ലാ ബഹുമാനവും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു അർപ്പിക്കുന്നു. ദയതോന്നി സ്വീകരിക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും സൂക്ഷിപ്പും പരിപാലനവും നമ്മോടുകൂടെയും ദൈവവചന ശുശ്രൂഷ അവിടുത്തെ ദാസന്മാരോടുകൂടെയും ലോകമെമ്പാടുമുള്ളതായിരിക്കുന്ന അവിടുത്തെ ജനത്തോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. സ്തോത്രം.